പിണറായി സർക്കാർ ജനങ്ങളുമായി സംവാദിക്കുന്ന മണ്ഡല സദസ് പരിപാടി പ്രഖ്യാപിച്ചപ്പോഴേ പ്രതിപക്ഷ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും ഹാലിളക്കം തുടങ്ങി. സർക്കാർ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ധൂർത്താണെന്നാണ് ഇവരുടെ പരാതി, ഇവരുടെ ആക്ഷേപം. അങ്ങനെയാണ് ഇന്നലെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. അവരുടെ പരാതി ശരിയാ, സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനം അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പരിപാടി ധൂർത്തും രാഷ്ട്രീയവുമാണ്, ഒരു സംശയവും വേണ്ട. പദ്ധതികളും അതിൻ്റെ മുൻഗണനയും ജനങ്ങൾ സർക്കാരുമായി നേരിട്ട് സംവദിക്കുമ്പോൾ അത് കൂടുതൽ മുന്നേറാനുള്ള അവസരമാണെന്നോർക്കുന്നത് സർക്കാരിനെതിരെ കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളെല്ലാം ഏശാത്ത സാഹചര്യത്തിലാണ് മണ്ഡല സദസ്സിനെതിരെയുള്ള കുതിരകയറ്റം നടത്തുന്നത്. സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ഫലപ്രദമായി അവതരിപ്പിക്കുക, ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, ഇതൊക്കെയാണ് മണ്ഡല സദസ്സിലൂടെ സർക്കാരിൻ്റെ ലക്ഷ്യം. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെയാണ് മണ്ഡല സദസ്സ് സംഘടിപ്പിക്കുന്നത്. മന്ത്രിസഭാ യോഗമടക്കം ഔദ്യോഗിക നടപടികൾക്കൊന്നും തടസ്സമാകാത്ത രീതിയിലാണ് അതിൻ്റെ സംഘാടകനം. ഇതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു KSRTC ബസ്സിൽ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശരിക്കും മാധ്യമങ്ങൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതി UDFനെയും BJPയും ഒരു കൂട്ടം മാധ്യമങ്ങളെയും അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്. പ്രതിപക്ഷ MLA മാർ പങ്കെടുക്കില്ലെന്ന് കരുതി ജനങ്ങൾക്ക് പറയാനുള്ളതും കിട്ടാനുള്ളതും നഷ്ടപ്പെടില്ല. സർക്കാർ അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കി തുടങ്ങി. ഇടതുമുന്നണിയുടെ MLA മാരില്ലാത്ത മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കും. പുതുപ്പള്ളിയിലെ സാധാരണ വിജയം പോലും വൻ സംഭവമാക്കാനുള്ള ശ്രമം തൊഴുത്തിൽക്കുത്തിലൂടെ തകർന്നടിഞ്ഞതും VD സതീശൻ്റെ കള്ളക്കളികൾ ഉമ്മൻചാണ്ടിയുടെ പുസ്തകത്തിലൂടെ പുറത്തു വന്നത് UDFനെ പ്രതിരോധത്തിലാക്കിയ ജാള്യത മറയ്ക്കാനാണ് മണ്ഡല സദസ്സിൻ്റെ ബഹിഷ്കരണ ആഹ്വാനം. ഇനി മണ്ഡലം സദസ്സ് കൂടിയാകുമ്പോൾ എന്താകും തങ്ങളുടെ സ്ഥിതി എന്നാണ് UDFൻ്റെ ഭയം.